ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് എമിർ കുസ്തുറുക്കയെക്കുറിച്ച് പ്രേമചന്ദ്രൻ എന്ന ഒരു നിരൂപകൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമുണ്ടായിരുന്നു. അത് പ്രകാശനം ചെയ്തത് വളരെ പ്രഗത്ഭയായ നടിയും സംവിധായികയുമായ നന്ദിത ദാസാണ്. അപ്പോൾ അവർ പറഞ്ഞത് കുസ്തുറുക്കയുടെ കലാസംഭാവന ചലച്ചിത്ര സംഭാവനകളെക്കുറിച്ചുള്ള ഒരു പുസ്തകം IFFKയിൽ മാത്രമേ നടക്കുള്ളൂ, കേരളത്തിൽ മാത്രമേ നടക്കുള്ളൂ എന്നാണ്. കുസ്തുറുക്കയുടെ സുഹൃത്താണവർ. അവർ ഒരുമിച്ച് കാൻ ഫെസ്റ്റിവലിലുണ്ടായിരുന്നു. അപ്പോൾ കുസ്തുറുക്ക ഇതറിഞ്ഞാൽ അത്ഭുതപ്പെടുമെന്നുകൂടി അവർ എടുത്തു പറയുകയുണ്ടായി. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഗാംഭീര്യം വളരെ കാലമായിട്ട് നമ്മളുടെ ചലച്ചിത്രോത്സവത്തിനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ആദരിക്കുന്നത് ഹംഗേറിയൻ സിനിമയുടെ മാസ്റ്ററായ ബേലാ താറിനെയാണ്. അതിനു മുമ്പ് നമ്മൾ ആദരിച്ചത് ഗോദാർദിനെയാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ലോകത്തിലെ മിക്കവാറും അല്ലെങ്കിൽ 99% ചലച്ചിത്രകാരന്മാരും ചലച്ചിത്ര അഭിനേതാക്കളും കൊതിക്കുന്ന ഓസ്കർ പുരസ്കാരം സ്വീകരിക്കാൻ പോകാത്ത ഗോദാർദാണ് നമ്മുടെ ചലച്ചിത്രോത്സവത്തിൻ്റെ പുരസ്കാരം സ്വീകരിച്ചത് എന്നോർക്കണം. ഓസ്കറിൽ നിന്ന് ഒളിക്കുകയും പോകാതിരിക്കുകയും ചെയ്ത ഗോദാർദാണ് കോവിഡ് കാലത്ത് സ്ക്രീനിൽ വന്ന് ഓൺലൈനിൽ വന്ന് ഈ പുരസ്കാരം കേരളം നൽകിയ പുരസ്കാരം സ്വീകരിച്ചത്. അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് വളരെ നേരിയ ധാരണകൾ മാത്രമേ ഉള്ളൂ. എങ്കിലും കേരളത്തിലെ ചലച്ചിത്രോത്സവത്തെക്കുറിച്ചും പ്രേക്ഷകരെക്കുറിച്ചുമൊക്കെയുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അല്ലെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കുമായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ സ്വന്തം അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ 27-ാമത്തെ ചലച്ചിത്രോത്സവം എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെയും 27-ാമത്തെ ചലച്ചിത്രോത്സവമാണിത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ ചലച്ചിത്രോത്സവം നടന്നത് കോഴിക്കോട്ട് വച്ചാണ്, പിന്നീട് എറണാകുളം, പിന്നെയാണ് തിരുവനന്തപുരം ഒരു സ്ഥിരം വേദിയായിട്ട് മാറുന്നത്. ഇതിനിടയിൽ ലോക സിനിമയിലെ മഹാരഥന്മാരുടെ റിട്രോസ്പെക്റ്റീവും അതുപോലെ സമകാലീന സിനിമയിലെ ക്ലാസിക്കുകളുമൊക്കെ നിരന്തരമായി പ്രദർശിപ്പിച്ചു പോകുന്ന ഒരു ചലച്ചിത്രോത്സവമാണിത്. ഇപ്പോൾ ലോകത്തിലേറ്റവും അറിയപ്പെടുന്ന ചലച്ചിത്രോത്സവങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കാനും ബെർലിനും വെനീസും ലൊക്കാർണോയും ഒക്കെയാണ്. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ചലച്ചിത്രോത്സവം എന്ന് മാത്രമല്ല, ഇത്രയധികം പങ്കാളിത്തമുള്ള ഒരു ചലച്ചിത്രോത്സവം വേറെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മഹാരഥന്മാരായിട്ടുള്ള സംവിധായകരൊക്കെ അറിഞ്ഞ് അവർ ആദരിക്കപ്പെടുമ്പോഴിതിന് വലിയൊരു പ്രാധാന്യം നൽകുന്നത്. വലിയ രീതിയിലുള്ള യുവാക്കളുടെ പങ്കാളിത്തം ഈ മേളയ്ക്കുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഇപ്പോൾ ഒരു യുവാവിൻ്റെ ആദ്യം ഈ ചലച്ചിത്രോത്സവങ്ങളിൽ പങ്കെടുത്ത ഒരു യുവാവിൻ്റെ പടം ഇത്തവണ കോമ്പറ്റീഷൻ സെക്ഷനിലാണെന്ന് തോന്നുന്നു, മത്സരിക്കുന്നുണ്ട്. അതൊക്കെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. ഒരു പുതിയ തലമുറ ഈ സിനിമകളൊക്കെ കണ്ട് ചലച്ചിത്ര ഭാഷ സ്വായത്തമാക്കി, സൗന്ദര്യശാസ്ത്രം സ്വായത്തമാക്കി, സാങ്കേതിക വിദ്യ സ്വായത്തമാക്കി എടുത്ത ചിത്രങ്ങൾ, ഒരർത്ഥത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത് പോലെ, ആദ്യം ഒരു കല്ലിട്ടതിന് ശേഷം പിന്നീടുണ്ടാവുന്ന ഓളങ്ങൾ പോലെ അതിൻ്റെ ഓളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സിനിമയിൽ എന്നത് വളരെ ആഹ്ലാദം പകരുന്ന ഒരനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ 10 സിനിമകളാണ് ഞാൻ കണ്ടത്. എൻ്റെ ഒരു രീതി റിട്രോസ്പെക്റ്റീവുകൾ കാണുകയാണ്. അത് പുതിയ സിനിമയോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടല്ല, മറിച്ച് നമുക്ക് വലിയ ധാരണ അതിനെക്കുറിച്ചില്ലെങ്കിൽ ഒരു പടത്തിന് നമ്മൾ കയറിയിട്ട് ഇറങ്ങിപ്പോവുക, അങ്ങനെയൊക്കെയുള്ള ശരിയല്ലാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതിന് പകരം
ഏതെങ്കിലും ഒരു സംവിധായകനെ കാര്യമായിട്ട് പഠിക്കാനും അയാളുടെ രചനകൾ അറിയാനും കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത് എന്നുള്ള രീതിയിൽ ഈ ഫെസ്റ്റിവലിൽ ഞാൻ ഇതുവരെ കണ്ടത് ബേലാത്താറിൻ്റെ 3 ചിത്രങ്ങളാണ് പ്രധാനമായിട്ടും. അതിൽ വിശേഷിച്ചും ട്യൂറിൻ ഹോഴ്സ് എന്നുള്ള ഒരു പടമാണ്. ഒരു സമകാലീന സിനിമയിലെ ഒരു മാസ്റ്റർ ആണ് ബേലാത്താർ എന്ന് 3 മണിക്കൂർ ദൈർഘ്യമുള്ള ആ സിനിമ കണ്ടാലറിയാം. ആ സിനിമയെക്കുറിച്ച് മുമ്പും കേട്ടിട്ടുണ്ടെങ്കിലും യൂട്യൂബിൽ പോലും ആ സിനിമ ലഭ്യമാണെങ്കിലും യൂട്യൂബിൽ അത് കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ആ സിനിമയുടെ സൂക്ഷ്മമായിട്ടുള്ള അനുഭവങ്ങൾ ഒരു കമ്പ്യൂട്ടറിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ അനുഭവിക്കാൻ കഴിയില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാനത് തിയേറ്ററിൽ, വലിയ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു തിയേറ്ററിൽ തന്നെ കാണണമെന്നുള്ള ആഗ്രഹത്തിലാണത് കാണാതിരുന്നത്. ബേലാത്താർ ഒരുപക്ഷെ താർക്കോവ്സ്കിയിൽ നിന്നൊക്കെ വരുന്ന ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെ മുഴുവൻ ആവിഷ്കരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായിട്ടുള്ള എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഉത്കണ്ഠകളും ഒക്കെ പങ്കിടുന്ന ഒരു വലിയ ചലച്ചിത്രകാരനാണ്. ഒരുപക്ഷെ ഇത് വളരെ ശിക്ഷിതനല്ലാത്ത ഒരാൾക്ക് മടുപ്പിക്കുന്ന ഒരു അനുഭവമായി തോന്നും, ഒരേ ആവർത്തനായിട്ടൊക്കെ തോന്നും. അതേസമയം ഒരു ചലച്ചിത്ര സൗന്ദര്യശാസ്ത്രത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് കാണുന്തോറും പുതിയ അർത്ഥതലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. തൊട്ട് മുമ്പ് ഞാൻ കണ്ടത് ഒരു ഇന്ത്യൻ സിനിമയാണ്, വിശേഷിച്ചും നന്ദിതാദാസിനെ പോലുള്ള വളരെ പ്രഗത്ഭയായിട്ടുള്ള, വളരെ പുതുമ തേടുന്ന ഒരു സംവിധായികയുടെ ചിത്രം എന്നുള്ള രീതിയിലാണ്. അത് നമ്മളുടെ ആധുനിക ഉപഭോഗ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം കൂടിയാണ്. വിശേഷിച്ചും കോവിഡ് കാലത്ത് സ്വിഗാറ്റോ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഒരാളും അയാളുടെ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിൽ കുടിയേറിയിട്ടുള്ള ഒരു കുടുംബം അവരെ ആശ്രയിച്ച് ജീവിക്കുന്നതും ഇതിൻ്റെ രീതികളും സമകാലീന ലോകത്തിൻ്റെ പൊള്ളത്തരങ്ങളും ഒക്കെ ചിത്രീകരിക്കുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു പടമാണ്, ചിത്രമാണ്. എങ്കിൽ തന്നെയും വളരെ ശക്തമായിട്ട് യാതൊരു തരത്തിലുള്ള നാട്യങ്ങളുമില്ലാതെ നമുക്ക് മുമ്പിലൊരു ലോകം തുറന്നു വെക്കുന്ന അനുഭവമാണ് ആ സിനിമ തരുന്നത്. പിന്നെ അമീർ കുസ്തുറിക്കയുടെ ബ്ലാക്ക് കാറ്റ് വൈറ്റ് കാറ്റ് കണ്ടു, അതുപോലെ അണ്ടർഗ്രൗണ്ട് എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ചിത്രം കണ്ടു. അങ്ങനെ ഉള്ള ഒരു ഗംഭീരമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്. വിശേഷിച്ചും ബേലാത്താറിൻ്റെ റിട്രോസ്പെക്റ്റീവ്, പിന്നെ ഗോദാർദിൻ്റെ ഒരു സിനിമയുണ്ട്, അതുപോലെ സൊക്കുറോവ് എന്ന് പറയുന്ന ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സംവിധായകൻ്റെ ഒരു പടം പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. അതൊക്കെ കാണണം, സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയണം. നമ്മളൊക്കെ ഏത് കാലത്തും ചലച്ചിത്രത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിൽ തീരെ നിരാശപ്പെടുത്തുന്ന അനുഭവമല്ല. കാരണം ഒന്ന്, അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷമാണ് പോകുന്നത്. പിന്നെ ലോകത്തിൻ്റെ പരിച്ഛേദം ആയിട്ടുള്ള സിനിമകളെത്തുമ്പോൾ വലിയ നിലവാരത്തിലുള്ള സിനിമകളാണ് എല്ലാം എന്നായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിനെ ആ രീതിയിൽ വളരെ യാഥാർത്ഥ്യത്തോടെ സമീപിച്ചുകൊണ്ടുള്ള ഒരു സിനിമ കാണൽ രീതിയാണ് എൻ്റേത്. അതുകൊണ്ട് മോശപ്പെട്ട സിനിമയാണെങ്കിൽ നമുക്ക് ഇറങ്ങി വരാനും സ്വാതന്ത്ര്യമുണ്ടല്ലോ.